റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സ്പൈസി ആയിട്ടുള്ളൊരു അൽഫാം ചിക്കൻ റെസിപ്പി വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. 10 ചെറിയുള്ളിയും 2 കുടം വെളുത്തുള്ളിയുടെ അല്ലികളും നന്നാക്കി വെച്ചിട്ടുണ്ട്. ഒരു അരക്കപ്പ് വിനിഗറിൽ ഇത് 3 നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇവിടെ ബ്രോയിലർ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. 2 ഫുൾ ചിക്കൻ 4 പീസ് വീതമാക്കി ടോട്ടൽ 8 കഷ്ണങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഈ കാണുന്ന പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. എല്ലാ ചിക്കൻ പീസുകളും ഇതേപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ പേസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് നന്നായി ചിക്കന്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും എത്താൻ വിധത്തിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 5 ഏലക്ക, ചെറിയ കറുവാപ്പട്ട കഷ്ണങ്ങൾ 6 എണ്ണം, 1 ജാതിപത്രി 12 ഗ്രാമ്പു, ഇത്രയും ഒരു പാനിലെടുത്ത് ഒരു മൈൽഡ് ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ചീരം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, വറുക്കാത്ത മല്ലിപ്പൊടിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക. അതിനുശേഷം ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ഏകദേശം 1-2 മിനിറ്റോളം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി മാറ്റിവെക്കാം. 2 പിടിയോളം മല്ലിയില, 2 സവാള, 1 തക്കാളി, ഇത് 3 ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ എടുത്തു വെച്ച ചിക്കനിൽ ഉപ്പുണ്ട്, അതിനാൽ അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലേക്ക് 1-4 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പൊ അൽഫാം മസാല റെഡിയാണ്. ഇത് ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കന്റെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വിധത്തില് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 2 മണിക്കൂറോളം സെറ്റ് ചെയ്യാൻ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുക. ഓവർനൈറ്റ് ആണ് വെക്കുന്നതെങ്കിൽ ഫ്രീസറിനുള്ളിൽ വെക്കാൻ ശ്രദ്ധിക്കുക. പുറത്ത് നല്ല മഴ പെയ്യാണ്, അതുകൊണ്ട് ചിക്കൻ ചുട്ടെടുക്കാൻ വേണ്ട അടുപ്പ് ടെറസിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. ഇപ്പൊ ചുട്ടെടുക്കാനുള്ള കനൽ റെഡിയാണ്. ചിക്കൻ ഒരു ഗ്രിൽ ട്രെയിനോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 1-2 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായി ഇതിന്റെ പുറം ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ പതിയെ വെന്തുവന്ന് തുടങ്ങുമ്പോൾ ഉരുക്കിയ ബട്ടർ 2 സൈഡിലും നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വന്നു വരുന്ന സമയം കൊണ്ട് ഒരു അടിപൊളി സ്പ്രെഡ് മസാല ഉണ്ടാക്കണം. അതിനായി 15 ഉണക്കമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് പിരിയൻ മുളകും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുക. ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് 1/2 കപ്പ് ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക, അരഞ്ഞു പോകരുത്. ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത സ്പ്രെഡ് മസാല ഇപ്പൊ റെഡിയാണ്. ഈ സ്പ്രെഡ് മസാല വെന്തുവന്ന ചിക്കന്റെ 2 വശത്തും നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് 2-3 മിനിറ്റ് നേരം വേവിച്ചെടുക്കുക. ഇപ്പൊ അൽഫാം റെഡിയാണ്. ഈ മസാലയാണ് ചിക്കന് ഒരു ജ്യൂസി സ്ട്രക്ചറും ടേസ്റ്റും ഉണ്ടാക്കുന്നത്. അവസാന ചുട്ടെടുത്ത ചിക്കന്റെ മേലെ കുറച്ച് സവാളയും ക്യാപ്സിക്കം ഇതേപോലെ വെച്ച് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൽഫാം റെഡിയായി കഴിഞ്ഞു. റെസ്റ്റോറന്റിൽ കിട്ടുന്ന അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നല്ല ജ്യൂസിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്കുകളായിട്ടും കമന്റുകളായിട്ടും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.